നൃത്തരംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഡോക്ടർ രാധിക പ്രത്യേകിച്ച് ബൈബിളൊക്കെ നൃത്ത രൂപത്തിൽ കൊണ്ടുവന്നിരുന്നു ഈ ആ ഈ രീതിയിലുള്ള എന്തെങ്കിലും പുതിയ പരീക്ഷണം ആലോചിക്കുന്നുണ്ടോ ഇല്ല ബൈബിളിൻ്റെ ഇത് പറഞ്ഞാൽ ഞാൻ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ പിന്നെ ആ ഫാദർ പിന്നെ ഹേൽ മേരി പിന്നെ കുറേ ഇങ്ങനെ കുറേ നമ്മുടെ മോശവത്സല ശാസ്ത്രികൾ എന്ന് പേര് കേട്ട കർണാട്ടിക് മ്യൂസിഷ്യനും കൂടിയായിരുന്നു അങ്ങേരുടെ കൃതികളൊക്കെ ഞാൻ ഡാൻസ് രൂപത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻസിന് തന്നെ ഇത് വേണ്ട ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ ഈ സിനിമാറ്റിക് ഡാൻസാണ് അത് കാരണം അത് ഉപ്പിലിട്ട് വെച്ചേക്കാണ് ഞാൻ അല്ല ഈ വേറെ എന്തെങ്കിലും പരിപാടി അതെ അത് ഞാൻ നെക്സ്റ്റ് ഇതിനു മുമ്പേ ഞാൻ എറണാകുളത്ത് വെച്ചിട്ട് മോഹിനിയാട്ടം ത്രൂ പോയട്രി എന്ന് ചെയ്തിട്ടുണ്ട് അത് നാല് കാലഘട്ടത്തിലത്തെ പോയറ്റ്സ് ഒന്ന് നമ്മുടെ തുടങ്ങി വെച്ചത് ശങ്കരാചാര്യൻ്റെ ഭജഗോവിന്ദം പിന്നെ ചാവറാച്ചൻ്റെ കാണാഗണം പിന്നെ അത് കഴിഞ്ഞിട്ട് കൂവെമ്പൂ എന്ന് പറഞ്ഞ പ്രശസ്ത കന്നഡ കവി അങ്ങേരുടെ ഒരു കവിത പിന്നെ കമല ചേച്ചി അതാ ഞാൻ ചേച്ചിക്കുട്ടി എന്ന് വിളിക്കണ മാധവിക്കുട്ടിയുടെ ഒരു കവിത കൃഷ്ണ നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിച്ചില്ല എന്നുള്ള ഒരു മാധവിക്കുട്ടിയുമായി വലിയ അടുപ്പമായിരുന്നു ആണ് എങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മാധവിക്കുട്ടിയുടെ മകൻ മോനു മാധവദാസ് നിലപ്പാട് ബാംഗ്ലൂരാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും എന്നെ ഒരു അനിയത്തി എന്ന നിലയിൽ നടന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ കമല ചേച്ചിയെ പറ്റി ഞാൻ എപ്പോഴും ചോദിക്കും അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നാട്ടിലുണ്ട് അങ്ങനെ ഞാൻ ചേച്ചിക്കുട്ടീനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ എൻ്റെ പിറക്കാത്ത അമ്മ ഞാൻ ചേച്ചിക്കുട്ടിയുടെ പിറക്കാത്ത മകൾ അവസാനം പൂനെ പോയപ്പോൾ ആകെ കൂടി പറഞ്ഞത് എനിക്ക് രാധികയെ എന്ന് എന്നിട്ട് ഞാൻ ഫ്ലൈ ചെയ്തു പൂനെയിൽ പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു എൻ്റെ വീട്ടിൽ ചേച്ചിക്കുട്ടി വരച്ച ലാസ്റ്റായിട്ട് വരച്ച ഒരു ചിത്രം കൂടി എൻ്റെ അടുത്തുണ്ട് ചേച്ചിക്കുട്ടി എഴുതിയിട്ടുള്ള ലാസ്റ്റായിട്ട് എഴുതിയിട്ടുള്ള എന്ന് പറയാം ആ ബുക്കും എൻ്റെ അടുത്തുണ്ട് ചേച്ചിക്കുട്ടിയുടെ കംപ്ലീറ്റ് കൃതികളും എൻ്റെ അടുത്ത് തന്നു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഇപ്രാവശ്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ മനസ്സിലാക്കി ഞങ്ങൾ തമ്മിൽ ബന്ധുക്കളാണെന്നോ അപ്പോൾ അതെനിക്ക് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്